ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിയൽ അലി, പി ആർ എസ് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എച്ച് ഒ ഡി ആണ്. സോ ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യം, നമ്മൾ കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് കോവിഡിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തുള്ള ക്രൈറ്റീരിയ, എപ്പോഴാണ് ഒരു കോവിഡ് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത് സെൻറ്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോൾ, നമ്മുടെ ലോകത്ത് എല്ലാ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കുന്നത് ഒന്നില്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ സെൻറ്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോൾ ആണ്. അപ്പോൾ അവരുടെ പുതിയ കണ്ടുപിടുത്തം അനുസരിച്ച് കുറേ ആളുകളിൽ റിസർച്ച് ചെയ്തതിൻ്റെ അകത്ത് അവർ കണ്ടുപിടിച്ച കാര്യം, PCR പോളിമേസ്ഡ് ചെയിൻ റിയാക്ഷൻ 6 ആഴ്ച മുതൽ 8 ആഴ്ച പോസിറ്റീവായിട്ട് നിലനിൽക്കാം. അത് ഒരു കാരണവശാലും ആ വ്യക്തി പോസിറ്റീവ് ആയതുകൊണ്ടല്ല, അവരുടെ ന്യൂക്ലിക് ആസിഡ് അവരുടെ മൂക്കിൽ ഡിറ്റക്ട് ആയതുകൊണ്ടാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, നമ്മുടെ മൂക്കിൽ ഈ വൈറസിനെയല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഈ വൈറസിന്റെ കണികകളാണ്. അതായത് ഒരു വൈറസ് 30,000 ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു സീക്വൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനെക്കുറിച്ച് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം ഞാൻ വ്യക്തമായിട്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ആ ഒരു ന്യൂക്ലിക് ആസിഡ് പോസിറ്റീവ് ആവുന്നതുകൊണ്ടാണ്. അത് എത്രയോ ദിവസം, 6 ആഴ്ച 8 ആഴ്ച അസുഖം മാറിയാലും നമ്മുടെ ശരീരത്തിൽ പോസിറ്റീവ് ആകാം. ഇനിയും നമ്മുടെ പല രാജ്യങ്ങളിൽ, ഇപ്പോൾ UAE ഇന്ത്യയിലൊക്കെ ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ മാറാനുണ്ട്. പക്ഷേ നമ്മുടെ കേന്ദ്ര മന്ത്രാലയം ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യം എന്ന് പറയുമ്പോൾ, ലക്ഷണം മാറി, 3 ദിവസം ലക്ഷണം മാറിയതിന് ശേഷം 2 ടെസ്റ്റ് നെഗറ്റീവ് ആയതിനു ശേഷമാണ് ഇപ്പോൾ ഒരു വ്യക്തിയെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് ആണെന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു ഗൈഡ് ലൈൻസ് മാറി, അതായത് സെന്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോൾ പറയുന്നത്, നമ്മൾ പല അസുഖങ്ങളായ മലേറിയ, അതുപോലെ തന്നെ മംസ്, അങ്ങനെ പല അസുഖങ്ങളും ഇതുപോലെ ടെസ്റ്റ് ചെയ്താൽ തന്നെ 6 ആഴ്ച അസുഖം മാറിയാലും 6 ആഴ്ച 8 ആഴ്ചയൊക്കെ ഈ പോളിമേസ്ഡ് ചെയിൻ റിയാക്ഷൻ ടെസ്റ്റ് പോസിറ്റീവ് ആകാം. കാരണം നമ്മൾ ഇപ്പോൾ ടൈഫോയിഡ് വരുന്ന ഒരാൾക്ക്, ടൈഫോയിഡ് വന്ന ഒരാൾക്ക് ഒരിക്കലും അസുഖം മാറിയതിനു ശേഷം നമ്മൾ ടൈഫോയിഡ് ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുന്നില്ല, അല്ലെ? നമ്മൾ അറിയാം, വൈഡാതെ നമ്മൾ നോക്കാറില്ല. അതുപോലെ തന്നെ H1N1 ഒരിക്കൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അസുഖം മാറിയിട്ട് നമ്മൾ അസുഖമുണ്ടോ എന്ന് വീണ്ടും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ക്ലിനിക്കലി സ്റ്റേബിൾ ആണെങ്കിൽ അതിനർത്ഥം അസുഖം ഇല്ലാന്ന് തന്നെയാണ്. അല്ലാതെ ഒരു പിന്നെ കുറേ നാൾ കഴിഞ്ഞ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാവില്ല. അപ്പം ആ ഒരു സെയിം രീതിയിൽ വന്നപ്പോൾ ഒരു പത്ര റിപ്പോർട്ട് ഉണ്ട്, അതിലോട്ട് വരാം. ആ പത്ര റിപ്പോർട്ടിൻ്റെ അകത്ത് പറയുന്നത് കാര്യം ഒന്ന് ഇനി ഒന്ന് കാണിച്ചു കൊടുക്കും. അതിൻ്റെ അകത്ത് പത്ര റിപ്പോർട്ടിൻ്റെ അകത്തുള്ള ഒരു റിപ്പോർട്ടാണ്. അതായത് അവർ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത്, അതായത് ഈ പീരീഡ് എന്ന് പറയുമ്പോൾ 14 ദിവസം 28 ദിവസം ഒന്നും വേണ്ട, 10 ദിവസം ക്വാറന്റൈൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ചും ലക്ഷണം തുടങ്ങിക്കഴിഞ്ഞാൽ ആ 10 ദിവസം, അടുത്ത വരുന്ന 10 ദിവസമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇത് അമേരിക്കയിൽ നടത്തിയ പഠനങ്ങൾ, അതുപോലെ പല നടനങ്ങളിൽ നിന്നുള്ള ഒരു ഫൈനൽ കൺഫർമേഷനാണ്. സെന്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോൾ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 10 ദിവസങ്ങളിലാണ്, അതായത് ലക്ഷണം തുടങ്ങി ആദ്യത്തെ 10 ദിവസത്തിനാണ് മറ്റുള്ളവരിലേക്ക് പകർത്തുന്നത്. അതുകൊണ്ടാണ് ആ സമയത്ത് ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ. അടുത്തൊരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ, ഇതിൻ്റെ അകത്ത് ഞാൻ ഇന്നലെയും പറഞ്ഞതാണ്, ഇൻഫെക്റ്റിവിറ്റി പീരീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ലക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കണ്ടു തുടങ്ങും, -5 ഡേയ്സ്. അതായത് ലക്ഷണം തുടങ്ങുന്നതിന്, നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറിയ സിംറ്റംസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മറ്റുള്ളവരിലേക്ക് ഞാൻ ഇൻഫെക്റ്റ് ആവും. പക്ഷെ അത് എത്ര ദിവസം വരെ നിൽക്കും, 10 ദിവസമൊക്കെ ആകുമ്പോൾ നിൽക്കും. 10 ദിവസം ലക്ഷണം തുടങ്ങി ഒരു 10 ദിവസം കഴിയുമ്പോൾ എൻ്റെ ഇൻഫെക്റ്റിവിറ്റി പീരീഡ് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ശ്വാസം മുട്ടൽ എടുക്കുവാണെങ്കിലോ മറ്റുവാണെങ്കിലോ, 3 ആഴ്ചയിൽ കൂടുതലൊന്നും 3 മുതൽ 4 ആഴ്ചയിൽ കൂടുതൽ ഇത് കൂടുതൽ പ്രോബ്ലം ഉണ്ടാക്കില്ല. പക്ഷെ PCR ടെസ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി PCR കണ്ടു, പിങ്ക് കളറിൽ കാണുന്നതാണ് PCR. PCR ആണെങ്കിൽ എപ്പോഴാണോ പോസിറ്റീവ് ആവുന്നത് അത് തൊട്ട് അത് 6 ആഴ്ച മുതൽ 8 ആഴ്ച വരെയൊക്കെ ഇത് പോസിറ്റീവ് ആയിട്ട് നിലനിൽക്കും. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവുന്ന എന്താണ്, PCR പോസിറ്റീവ് ആവും, പക്ഷെ പേഷ്യന്റിന് ലക്ഷണം വരണമെന്നില്ല. ഇത് വേറൊരു പഠനമാണ്. ഈ പഠനത്തിൽ പറയുന്നതും ഇൻഫെക്റ്റിവിറ്റി പീരീഡ് എന്ന് പറയുമ്പോൾ 3 ദിവസം മുതൽ 13 ദിവസത്തിൻ്റെ അകത്ത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അടുത്ത ഒരു ചാർട്ട് കൊണ്ട് എടുക്കാം. ഈ ചാർട്ട് എടുക്കുവാണെങ്കിൽ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, നമ്മൾ ലക്ഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ PCR ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ട് കിട്ടും. പക്ഷേ PCR ടെസ്റ്റ് മോളി കാണുന്നതാണ്. PCR ടെസ്റ്റ് എത്ര ദിവസം വരെ പോസിറ്റീവ്, 8 ആഴ്ച വരെ പോസിറ്റീവ്, ലക്ഷണം മാറിയാലും അല്ലെങ്കിൽ വൈറസ് ശരീരത്തിൽ നിന്ന് പോയാലും ഈ വൈറസ് നിലനിൽക്കാം എന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണയാണ്. ഇപ്പോൾ അടുത്തൊരു ഗ്രാഫിൽ നിന്ന്, ഈ ഗ്രാഫിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതിപ്പം നമ്മുടെ കേന്ദ്ര മന്ത്രാലയം ഇറക്കിയ ഒരു മാർഗനിർദ്ദേശമാണ്. ഇപ്പോൾ കേരളത്തിൽ ഉടനെ തന്നെ ഇത് ഇംപ്ലിമെൻ്റ് ആവും. ഇതനുസരിച്ച് നമ്മൾ എല്ലാ അസുഖത്തിനെയും നമ്മൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് ഡിവൈഡ് ചെയ്യും. ചെറിയ പനി, ചുമ, ജലദോഷം മാത്രമുള്ളതാണ് മൈൽഡ്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ആവശ്യം ഉള്ള ആളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻ, ചെറിയ ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള അസുഖങ്ങളുള്ളതാണ് മോഡറേറ്റ്. സിവിയർ എന്ന് പറയുമ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ടോ അല്ലെങ്കിൽ അവരുടെ ബ്ലഡിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുക, അതിനെയാണ് സിവിയർ എന്ന് പറയുന്നത്. മൈൽഡ് പേഷ്യൻ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അവരെ
മൈൽഡ് സെപ്പറേഷൻ ആണെങ്കിൽ എന്താണ് ഡിസ്ചാർജ് ആഫ്റ്റർ 10 days ഓഫ് സിംറ്റം ഓൺസെറ്റ് ആണ്. എന്താ പറയുക, 10 ദിവസം സിംറ്റം തുടങ്ങിയതിന് ശേഷം 10 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യാം. പക്ഷേ ഉറപ്പുവരുത്തണം കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ വ്യക്തിക്ക് പനിയില്ല എന്ന് ഉറപ്പ് വരുത്താം. ഇതാണ് മാർഗനിർദ്ദേശം. ഇത് തന്നെയാണ് ലോകത്ത് ഇപ്പോൾ പല രാജ്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി, അമേരിക്കയിൽ ഇപ്പോൾ തുടങ്ങി, അതുപോലെ പല രാജ്യങ്ങളിലും ഇപ്പോൾ ഇത് ഈ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഫോളോ ചെയ്യുന്നത്. കാരണം നമ്മളെല്ലാവരും ഫോളോ ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ നിർദ്ദേശങ്ങളും അതുപോലെ സെന്റർ ഓഫ് ഡിസീസ് ആൻഡ് കൺട്രോളിന്റെ നിർദ്ദേശങ്ങളും. അപ്പോൾ അതേ നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതാണ് മൈൽഡ് ക്രൈറ്റീരിയ. ഇനി മോഡറേറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, മോഡറേറ്റ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. ഒരാൾക്ക് പനിയുണ്ട്, പനി മാറണം, അതിന്റെ കൂടെ ഓക്സിജൻ സാച്ചുറേഷൻ നോർമൽ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, പനിയുണ്ട് ഓക്സിജൻ സാച്ചുറേഷൻ നോർമൽ ആണെങ്കിൽ അവർക്ക് പേടിക്കേണ്ട, അവരെയും 10 ദിവസം ലക്ഷണം കണ്ടു തുടങ്ങിയിട്ട് 10 ദിവസം കഴിയുമ്പോൾ അവരെ ഡിസ്ചാർജ് ചെയ്യാം. ഉറപ്പുവരുത്തണം പനിയില്ല, 3 ദിവസത്തേക്ക് പനിയില്ല, ഓക്സിജൻ ലെവൽ നോർമൽ ആണെങ്കിൽ അവരെ ഡിസ്ചാർജ് ചെയ്യാം. ഇനി ഓക്സിജൻ വേണ്ട ആളുകളാണെങ്കിൽ, സിംറ്റംസ് നോട്ട് റിസോൾവ്ഡ് പക്ഷേ ഓക്സിജൻ വേണ്ട ആളുകളാണെങ്കിൽ, കംപ്ലീറ്റ് ആയിട്ട് അസുഖം മാറുന്നത് വരെ നമ്മൾ എന്തു കൊടുക്കണം, ഓക്സിജൻ കൊടുക്കുകയും മറ്റു ട്രീറ്റ്മെന്റും സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം 10 ദിവസം കഴിഞ്ഞതിനു ശേഷം ഡിസ്ചാർജ് ചെയ്യാം. അതുപോലെ 3 ദിവസം അവർക്ക് എന്ത് പാടില്ല, അവർക്ക് പനി പാടില്ല, വേറെ സിംറ്റംസ് ഒന്നും പാടില്ല, അങ്ങനെയാണെങ്കിൽ അവരെയും ഡിസ്ചാർജ് ചെയ്യാം. ഇവർക്കാർക്കും PCR ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു വട്ടം പോലും ചെയ്യേണ്ട. അസുഖം മാറി ലക്ഷണം മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നോർമൽ ആയാൽ അവരെ ഡിസ്ചാർജ് ചെയ്യാം. ഇനി സിവിയർ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ളവർക്ക്, അവരെന്ന് പറഞ്ഞാൽ ഒന്നിനെങ്കിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ് സ്റ്റീറോയിഡ് മൂല അങ്ങനെയുള്ള മരുന്ന് കഴിക്കുന്നവരാവാം, HIV പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നവരാവാം, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് എടുക്കുന്ന ആളുകൾ, ട്രാൻസ്പ്ലാന്റ് ചെയ്തതിലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞവരാവാം, അല്ലെങ്കിൽ ക്യാൻസർ ഉള്ള പേഷ്യന്റ് ആവാം, അല്ലെങ്കിൽ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റ്, അങ്ങനെ വളരെ സിവിയർ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ക്ലിനിക്കൽ റിക്കവറിയാണ് ആദ്യം, അവർ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആവണം. അതിനുശേഷം അവരെ ഒരു പ്രാവശ്യം RT-PCR അതായത് നമ്മൾ തൊണ്ടയിൽ നിന്ന് എടുക്കുന്ന, തൊണ്ടയിൽ നിന്ന് മൂക്കിൽ നിന്ന് എടുക്കുന്ന സ്വാബ് ചെയ്ത് നെഗറ്റീവ് ആക്കും എല്ലാ സിംറ്റമും മാറിയതിനു ശേഷം. ഈ ഒരു മാർഗനിർദ്ദേശമാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, കാരണം ഇത് ഉടനെ പ്രാബല്യത്തിലാവും. ഇപ്പം നമ്മൾ ഇനി പണ്ടത്തെ പോലെ 2 പ്രാവശ്യം നെഗറ്റീവ് ആവുന്നവരെ വെയിറ്റ് ചെയ്യില്ല. ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്ക് കേസുകൾ കൂടി തുടങ്ങുമ്പോൾ നമ്മൾ ഗൈഡ് ലൈൻസ് വളരെ കറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്ത് തുടങ്ങും. ഇപ്പം ഇപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്ത് വീണ്ടും ചില വീണ്ടും 2-ാമത്തെ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറും, പക്ഷെ നിർബന്ധമായ നിർദ്ദേശങ്ങൾ കാണും. ഇനി അടുത്ത 14 ദിവസം കൂടെ ക്വാറന്റൈൻ ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കാണും. അതെല്ലാം അഡീഷണൽ പ്രിക്കോഷൻസ് ആണ്. പക്ഷെ ഇൻഫെക്റ്റിവിറ്റി പീരീഡ് ഇപ്പോഴും ആ ഒരു ആദ്യത്തെ ദിവസങ്ങളിലാണ്, അതായത് 10 ദിവസം സിംറ്റം തുടങ്ങി 10 ദിവസവും സിംറ്റം തുടങ്ങുന്നതിനും ഒരു 5 ദിവസം മുമ്പാണ് ഇവർക്ക് വരുന്നത്. അല്ലാതെ ഇവർ മറ്റുള്ളവർക്ക് പകർത്തുന്നില്ല എന്നുള്ള പഠനങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിനെ ബേസ്ഡ് ആണ് ഈ ഒരു പ്രോട്ടോകോൾ മാറിയിരിക്കുന്നത്. ഈ ഒരു പ്രോട്ടോകോൾ ആണ് ഇനി തൊട്ട് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഒന്നും അറിഞ്ഞിരിക്കണം നിങ്ങൾ, ഇത്രേ ഉള്ളൂ. മൈൽഡ് സിംറ്റംസ് ആണെങ്കിൽ, ചെറിയ പനി ചുമ ജലദോഷം ആണെങ്കിൽ എന്ത് ശ്രദ്ധിക്കണം, 10 ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരാളായിട്ട് ക്വാറന്റൈൻ ആയിരിക്കണം. 10 അല്ല 14 ദിവസമാണ്. നമ്മൾ അഡീഷണൽ പ്രിക്കോഷൻ എല്ലായിടത്തും എടുക്കുക. ഇപ്പൊ പല ആളുകളും ഇന്നലെ ടോക്ക് കഴിഞ്ഞ് എന്നെ അടുത്ത് ചോദിച്ചത് എന്തിനാണ് പിന്നെ മരിച്ചൊരു വ്യക്തിയിൽ നമ്മൾ അഡീഷണൽ പ്രിക്കോഷൻ എടുക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ പറയുന്നത് വീണ്ടും 14 ദിവസം കൂടെ ക്വാറന്റൈൻ ഇരിക്കണം എന്നൊക്കെ പറയുന്നത്. ഇതൊരു പുതിയ വൈറസ് ആണ്. ഈ പഠനങ്ങളെല്ലാം പുതിയ പഠനങ്ങളാണ്, നമുക്ക് അധികം വലിയൊരു വലിയ പഠനങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാം അഡീഷണൽ ആയിട്ട് നമ്മൾ പ്രിക്കോഷൻസ് എടുക്കുന്നതാണ്, 14 ദിവസം കൂടെ അഡീഷണൽ. പക്ഷെ മാർഗനിർദ്ദേശങ്ങൾ മാറുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ ഇത് കോൺട്രവേഴ്ഷ്യൽ തന്നെയാണ്, ചെറിയൊരു കോൺട്രവേഴ്ഷ്യൽ ഉണ്ട്. കാരണം ഇത്രയും ദിവസം 14 മുതൽ 28 ദിവസം എന്ന് പറഞ്ഞു, പെട്ടെന്നൊരു ദിവസം 10 ദിവസം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ലക്ഷണമില്ലെങ്കിലോ അല്ലെങ്കിൽ പനി കഴിഞ്ഞ 3 ദിവസത്തിൽ ഇല്ലെങ്കിൽ അവരെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഇതെല്ലാം പഠനങ്ങൾ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് പഠനമനുസരിച്ച് ഈ ഒരു പഠനമാണ് മൈൽഡ് സിംറ്റംസ് ആയിട്ടുള്ള ചെറിയ ലക്ഷണമുള്ള ആളുകളാണെങ്കിൽ 10 ദിവസമാണ് മറ്റുള്ളവരിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ 10 ദിവസം നോക്കുക. അതിനുശേഷം ആ ഒരു കഴിഞ്ഞ ലാസ്റ്റ് 3 ഡേയ്സിനകത്ത് പനിയില്ലെങ്കിൽ അവരെ ഡിസ്ചാർജ് ചെയ്യാം. ഇനി മോഡറേറ്റ് ആണെങ്കിൽ ഇവർക്ക് എന്ത് നോക്കും, ഓക്സിജൻ ലെവൽ സാച്ചുറേഷൻ നോർമൽ ആണോ നോക്കും, അതുപോലെ തന്നെ ഓക്സിജൻ വേണോ ട്രീറ്റ്മെന്റ് വേണോ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നോക്കും. എല്ലാം ട്രീറ്റ് ചെയ്തതിനു ശേഷം രണ്ട് കാര്യം നോക്കും, 10 ദിവസം സിംറ്റം കഴിഞ്ഞിട്ടുണ്ടോ എന്നും നോക്കും, പിന്നെ പനി 3 ദിവസമായിട്ടില്ല, അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും 3 ദിവസമായിട്ട് ഇല്ലെങ്കിലും ഇവരെയും ഡിസ്ചാർജ് ചെയ്യും. ഇവർക്കും PCR ടെസ്റ്റ് ചെയ്യില്ല. 3-ാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ സിവിയർ ആയിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ മാലിഗ്നൻസി ക്യാൻസർ ഉള്ള പേഷ്യന്റ് അല്ലെങ്കിൽ കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യന്റ്, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള പേഷ്യന്റ് ആണ്, അല്ലെങ്കിൽ ഇവർക്ക് വെന്റിലേറ്റർ ആവശ്യമുണ്ട്, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ എന്ത് ചെയ്യും, ഈ വ്യക്തികളെ നമ്മൾ കംപ്ലീറ്റ് അസുഖം മാറിയതിനു ശേഷം 1 തവണ RT-PCR ചെയ്യും.
ഇതാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ്. ഇത് തന്നെയായിരിക്കും നമ്മൾ ഇനി തൊട്ട് ഫോളോ ചെയ്യുന്നത്. ഇതെല്ലാവരും അറിഞ്ഞിരിക്കുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെയാണ്, ആദ്യത്തെ മൂന്നാഴ്ച അല്ലെങ്കിൽ 3 മുതൽ 5 ആഴ്ച, മാക്സിമം 5 ആഴ്ച, അതിൻ്റെ അകത്ത് ഈ വൈറസ് നിങ്ങളുടെ ബോഡിയിൽ വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങൾ പ്രോബ്ലം ഉണ്ടാകില്ല. അപ്പൊ അതാണ് മനസ്സിലായത്. അപ്പൊ ആ ഒരു 3 മുതൽ 5 ആഴ്ച നമ്മുടെ ബോഡിയെ സ്റ്റെബിലൈസ് ചെയ്ത്, നമ്മൾ എന്താണോ 353-ാമത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മുടെ ബോഡി തന്നെ ഹീൽ ചെയ്തോളൂ. ഇനി PCR ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ പറയേണ്ട, കാരണം പല അസുഖങ്ങളിലും 6 ആഴ്ച കഴിഞ്ഞും 8 ആഴ്ച കഴിഞ്ഞും പോസിറ്റീവ് ആകാറുണ്ട്. അത് കാരണം ടെൻഷൻ അടിക്കണ്ട, അങ്ങനെയല്ല, അത് ഗൈഡ്ലൈൻസ് മാറി. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിസർച്ച് അനുസരിച്ച് അങ്ങനെയൊന്നും പേടിക്കുകയേ വേണ്ട. അപ്പം 3 മുതൽ 5 ആഴ്ച നമ്മൾ ബോഡിയെ സ്റ്റെബിലൈസ് ചെയ്യുക. ആഴ്ചയ്ക്കകത്ത്, 3 ആഴ്ചയ്ക്കകത്ത് മിക്ക ആളുകളും നോർമലാണ്. കാരണം ദിവസവും നമ്മൾ ഒരു 6-7 പേരൊക്കെയാണ് നമുക്ക് നെഗറ്റീവാണെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നതും അതുപോലെ വിളിച്ചു പറയുന്നത്. അപ്പം പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ടിരിക്കുക. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, കാരണം ഇതാണ് പുതിയ ഗൈഡ് ലൈൻസ്. ഈ ഇതിനനുസരിച്ചായിരിക്കും ഈ ഒരു അടുത്ത ആഴ്ചയ്ക്കകത്ത് നമ്മളിത് ഫോളോ ചെയ്ത് തുടങ്ങും. മറ്റുള്ളവർക്ക് ഈ ടോപ്പിക് അയച്ചു കൊടുക്കുക, ഈ ഒരു സെഷൻ അയച്ചു കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും.